തിരുവനന്തപുരം തോന്നക്കൽ കുടവൂർ സ്വദേശിയായ ആയുഷ് രാഹുൽ വലിയൊരു സന്തോഷത്തിലാണ്. ആയുഷ് രാഹുലിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തിയിരിക്കുന്നു. അതിഥി ആരാണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ആരാണ് എങ്ങനെയുണ്ട് തവളയെ കണ്ടിട്ട്? നല്ല തവളയാണ്. മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു തവളയെ നമുക്കൊന്ന് കാണണ്ടേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി എത്തിയ ആ ഒരു തവളയെ നമുക്ക് കാണാം. തോന്നക്കൽ കുടവൂർ ശ്രീരംഗന്റെ ഭവനത്തിൽ വിരുന്നെത്തിയതാണ് ഈ അതിഥി. കാഴ്ചയിൽ ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്ന കണ്ണാടി തവളയോട് സാദൃശ്യമുള്ള ഈ അതിഥിക്ക് 9 സെന്റിമീറ്ററോളം വലിപ്പമുണ്ട്. ഇത്തരത്തിലൊരു അതിഥി എത്തിയതറിഞ്ഞ് ഈ പരിസരത്തുള്ള ചില ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിസ്മയ ന്യൂസിനെ അറിയിച്ച ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു സംഭവം കണ്ട് അത്ഭുതം തോന്നി. എൻ്റെ പേര് സുനിലാണ്. ഇപ്പൊ അപ്പൊ തൊട്ടപ്പുറത്തുള്ള അണ്ണൻ അറിയിക്കുകയും ഞാനിവിടെ വരികയും ചെയ്തു. അപ്പൊ കണ്ടപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പേരും പ്രത്യേകതരം തവളയാണെന്ന് തോന്നി. അതിന്റെ ശബ്ദത്തിലും അതിന്റെ നിറത്തിലും എല്ലാം അതിന്റെ വ്യത്യാസം തോന്നിയത് കൊണ്ട് നിങ്ങൾ അറിയിക്കുകയായിരുന്നു. ഇത് ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ പരിസര പ്രദേശത്ത് മുമ്പൊന്നും കണ്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. കുറച്ച് താഴെ വയലിന്റെ പ്രദേശമാണ്, കുറച്ച് താഴോട്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അറിയിച്ചതും അറിയിക്കണമെന്ന് തോന്നി അതിന്റെ വിളിച്ച് അറിയിച്ചത്. സാധാരണ കാണുന്ന തവളകളുടെ ശബ്ദത്തെക്കാളും പതിഞ്ഞ ശബ്ദമുള്ള ഈ തവളയ്ക്ക് ഒറ്റച്ചാട്ടത്തിൽ 2 മീറ്ററോളം സഞ്ചരിക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മുറ്റത്ത് വന്ന് വീണ്, എവിടെ നിന്നാണ് വീണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു പ്രത്യേകതയുണ്ട്. കായും കാലിനൊക്കെ നീളമുണ്ട്, കളർ വ്യത്യാസമുണ്ട്. താറാവിൻ്റെ കാല് കണക്കുള്ള ആ ഒരു നീന്താനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതിനെ കണ്ടുകൊണ്ട് അതിനെ പിടിക്ക്. ഈ ഒരു തവളയെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് അവർക്ക് കൈമാറാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തുറന്നുവിടാനോ ആണ് ഈ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ RS നിഷാദിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.